എല്ലാവർക്കും നമസ്കാരം ഞാൻ ഷംലമോളാണ് ഇന്ന് ആറാം ക്ലാസ്സിലെ ബേസിക് സയൻസിലെ ആറാമത്തെ യൂണിറ്റായ ഫുഡ് ഫോർ ഹെൽത്ത് എന്നതിലെ പാർട്ട് 5 വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് ഇന്ന് ബാലൻസ്ഡ് ഡയറ്റ് സമീകൃത ആഹാരം അതേപോലെ വർക്ക് ഷീറ്റുമാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അപ്പോൾ ഇതിനു മുമ്പുള്ള വീഡിയോകൾക്കും മറ്റ് സബ്ജക്റ്റിലെ വീഡിയോകൾക്കുമായി ഈ ചാനലിൻ്റെ പ്ലേലിസ്റ്റ് പോയാൽ മതി അത് കാണാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ കണ്ടു നോക്കുമല്ലോ പിന്നെ ഈ വീഡിയോക്ക് എന്തെങ്കിലും നോയിസസോ പ്രോബ്ലംസോ ഉണ്ടെങ്കിൽ ഇന്നും പറഞ്ഞ പോലെ തന്നെ കൂട്ടുകാരത് ക്ഷമിക്കുന്നു വിചാരിക്കുന്നു ആഹാരം തിരഞ്ഞെടുക്കുമ്പോൾ നമ്മൾ എന്തെല്ലാം ശ്രദ്ധിക്കണം ഇവിടെ നോക്കൂ രണ്ട് കുട്ടികൾ പറയുന്നത് ഒരു കുട്ടി പറയുക രുചിയുള്ള ഭക്ഷണം മാത്രമാണ് ഞാൻ ഇതുവരെ കഴിച്ചിരുന്നത് രുചിയുള്ള ഭക്ഷണം മാത്രം കഴിച്ചാൽ മതിയോ കൂട്ടുകാരങ്ങനെയാണോ ഇനി അടുത്ത കുട്ടി എന്താ പറയുന്നത് എനിക്ക് ഇഷ്ടമുള്ള ഭക്ഷണം മാത്രമാണ് ഞാൻ കഴിച്ചിരുന്നതെന്ന് കൂട്ടുകാരങ്ങനെയാണോ എന്താ പറയുന്നത് രണ്ടു പേരും പറയുന്നത് ശ്രദ്ധിച്ചില്ലേ അല്ലേ ഓക്കെ ഇഷ്ടമുള്ള ഭക്ഷണം മാത്രം കഴിച്ചാൽ എല്ലാ പോഷക ഘടകങ്ങളും ലഭിക്കുമോ ഇല്ല ലഭിക്കാൻ ചാൻസ് ഇല്ല നിങ്ങൾക്ക് പറയാനുള്ളത് എന്താണ് ഇഷ്ടമുള്ള ഭക്ഷണം മാത്രം കഴിച്ചാല് എല്ലാം കിട്ടണമെന്നില്ല അപ്പോ ഇഷ്ടമില്ലാത്ത ഭക്ഷണത്തിൽ കിട്ടുന്ന വൈറ്റമിനും മിനറൽസൊന്നും ഈ ഒരു ഭക്ഷണത്തില് ഉണ്ടായിക്കൊടണം എന്ന് ഇല്ല ഓക്കെ നമുക്ക് ഇതൊന്ന് വിശദമായിട്ട് നോക്കാം അവിടെ എടുത്ത ആ ചിത്രീകരണം ഒന്ന് നോക്കൂ എല്ലാ ഭക്ഷ്യവസ്തുക്കളും ഒരേ അളവിലാണോ കഴിക്കേണ്ടത് ഡു യു തിങ്ക് ദാറ്റ് വി ഹാവ് ടു ടേക്ക് ഓൾ ടൈപ്സ് ഓഫ് ഫുഡ് ഇൻ ഈക്വൽ ക്വാണ്ടിറ്റി അവിടെ ചില ഭക്ഷണങ്ങള് കുറച്ചൊക്കെ ഉണ്ട് അങ്ങനെ ധാന്യം അങ്ങനത്തെ ഒക്കെ കുറച്ച് തോനയുണ്ട് ഫ്രൂട്ട്സ് വെജിറ്റബിൾസും ഹാഫ് ഹാഫ് ആയിട്ട് വരുന്നുണ്ട് പിന്നെ ഏറ്റവും കുറഞ്ഞുകൊണ്ട് വരുന്ന ഏതാ ഫാറ്റിലെ കൊഴുപ്പുള്ള വസ്തുക്കളാണ് ഏറ്റവും കുറഞ്ഞിട്ടായിട്ട് വന്നിട്ടുള്ളത് നമ്മുടെ ആഹാരരീതിയിൽ എന്തെല്ലാം ഉൾപ്പെടുത്തണം കൊഴുപ്പ് എണ്ണ പഞ്ചസാര ഉപ്പ് അതൊന്നും തോന ഉപയോഗിക്കേണ്ടതില്ല പിന്നെ മത്സ്യം ഇറച്ചി മുട്ട തുടങ്ങിയവ പാലും പാൽ ഉൽപ്പന്നങ്ങളും അതൊക്കെ കുറച്ച് യൂസ് ചെയ്യാം പിന്നെ പഴങ്ങളും പച്ചക്കറികൾ അത് ആവശ്യത്തിനനുസരിച്ച് യൂസ് ചെയ്യാം പിന്നെ ധാന്യങ്ങൾ അത് നന്നായിട്ട് നമ്മുടെ ആഹാരത്തിൽ ഉൾപ്പെടുത്തണം ഇൻ അവർ ഫുഡ് ഐറ്റംസ് വാട്ട് ഈസ് യൂസ് ചെയ്തിട്ട് നമ്മൾ എന്തെല്ലാം യൂസ് ചെയ്യുക ഫാറ്റ് ഓയിൽ സാൾട്ട് ആൻഡ് ഷുഗർ ഈസ് മോർ quantity meat fish egg and alternatives milk and alternatives fruits vegetables grains okay endana samigrida aharam allengil balanced diet sharirathinu venda ella poshika ghadakangalum avashyamaya alavil adangirikkuna bhakshanathiyana samigrida aharam ennu parayunnathu balanced diet food that contains all nutrients in required quantities is termed as balanced diet ഇവിടെ നോക്കൂ നാം എത്രത്തോളമാണ് ഇതില് grains എത്രത്തോളം കഴിക്കണം പച്ചക്കറി എത്രത്തോളം കഴിക്കണം എന്നാണ് ഇവിടെ നൽകിയിട്ടുള്ളത് നോക്കൂ ഒരു വൃത്തത്തിന്റെ ഹാഫ് ഭാഗം അതായത് പകുതി ഭാഗത്തോളം നമ്മൾ എന്ത് കഴിക്കണം പുട്ട് ദോശ ചപ്പാത്തി ചോറ് കപ്പ മധുര കിഴങ്ങ് അങ്ങനെയുള്ള ഗ്രെയിൻസ് ആണ് കഴിക്കേണ്ടത് പുട്ട് ദോശ ചപ്പാത്തി റൈസ് ടാപ്പിയോക്ക സ്വീറ്റ് പൊട്ടാറ്റോ ഇനി അടുത്തത് ചെറുപയറ് മത്സ്യം കടല പാൽ പരിപ്പ് മുട്ട മാംസം ഗ്രീൻ ഗ്രാം ഫിഷ് ബംഗാൾ ഗ്രാം മിൽക്ക് ദാൽ എഗ് മീറ്റ് ഇതൊക്കെ നമ്മൾ എത്രയാ കഴിക്കേണ്ടേ വൃത്തത്തിന്റെ 1/4 ഭാഗത്തോളം അത് കഴിക്കണം ഇനി ഇലക്കറി കാരറ്റ് പയം പേരയ്ക്ക പച്ചക്കറി ലീഫി വെജിറ്റബിൾസ് കാരറ്റ് ബനാന ഗുവാവ വെജിറ്റബിൾസ് അതൊക്കെ എത്ര ആയിരിക്കണ്ടേ കുറച്ചും കൂടെ അതായത് കാല കംപ്ലീറ്റ് ഇല്ല കുറച്ച് കുറച്ചിട്ട് പിന്നെ ഏറ്റവും കുറഞ്ഞ നമ്മൾ കഴിക്കേണ്ടത് ഏതാണ് അതെ എണ്ണ നെയ്യ് അത് കുറഞ്ഞ അളവിലേ നമ്മൾ കഴിക്കാനായിട്ട് പാടുള്ളൂ നമുക്ക് ഓയിലും ഗീ അതല്ലെങ്കിൽ എണ്ണ നെയ്യ് എന്ത് ചെയ്യാൻ പാടുള്ളൂ കുറച്ച് കഴിക്കാനായിട്ട് പാടുള്ളൂ എന്തെല്ലാം കാര്യങ്ങൾ പരിഗണിച്ചാണ്
നാം മികച്ച ആഹാരക്രമം ഉണ്ടാക്കേണ്ടത് മൂന്ന് കുട്ടികൾ തയ്യാറാക്കിയ ഭക്ഷണ ചാർട്ടുകൾ പരിശോധിക്കൂ. രാവിലെ അനിൽ എന്താ കഴിക്കുന്നത്? ഇഡ്ഡലി, സാമ്പാർ, പാൽ. ഉച്ചയ്ക്ക് അനിൽ എന്താ കഴിച്ചത്? ചോറ്, പയറുകറി, ചീര, മത്സ്യം. രാത്രിയോ? പഴം, ചപ്പാത്തി, വെജിറ്റബിൾ കുറുമ. ഇനി മീനിയോ? രാവിലെ പൊറോട്ടയും മുട്ടക്കറിയും പാലും. ഉച്ചയ്ക്ക് ചോറ്, ചിക്കൻ കറി, സാമ്പാർ. രാത്രി ചപ്പാത്തി, കിഴങ്ങുകറി. ഇനി സിനാനോ? രാവിലെ ഇഡ്ഡലി, ചട്ടിണി. ഉച്ചയ്ക്ക് ചോറ്, മീൻകറി. രാത്രി ചപ്പാത്തി, മുട്ടക്കറി. ഇതിലാരുടേതാണ് കൂടുതൽ ആഹാരക്രമമായി കൂട്ടുകാർക്ക് തോന്നുന്നത്? അനിലിൻ്റെതാണല്ലേ. അവന് എല്ലാ തരത്തിലുള്ള, ഏകദേശം എല്ലാ തരത്തിലുള്ള ആഹാരങ്ങളും അവന്റെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. എന്നാൽ മിനിയോ കുറെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്, എന്നാലും കുറെയൊക്കെ ഉൾപ്പെടുത്തിയിട്ടില്ല അല്ലേ. ഇലക്കറി അതൊന്നും ഉൾപ്പെടുത്തിയിട്ടില്ല. സിനാനം അതെ, അങ്ങനത്തെ ഒന്നും ഉൾപ്പെടുത്തിയിട്ടില്ല. പരമെച്ചം അനിലാണെന്ന് തോന്നുന്നു. വാട്ട് ആർ ദി തിങ്സ് ടു ബി കൺസിഡേർഡ് വൈൽ പ്രിപ്പയറിംഗ് എ റൂട്ടീൻ മെനു ചാർട്ട്? എക്സാമിൻ ദി ഫുഡ് ചാർട്ട്സ് പ്രിപ്പയർഡ് ബൈ 3 സ്റ്റുഡൻസ്. അനിൽ മോർണിംഗ് ഇഡ്ലി, സാമ്പാർ, മിൽക്ക്. മിനി മോർണിംഗ് പൊറോട്ട, എക്കറി, മിൽക്ക്. സിനാൻ മോർണിംഗ് ഇഡ്ലി, ചട്നി. അനിൽ ന്യൂൺ റൈസ്, പീസ് കറി, അമരാന്ത് ഫിഷ്. മിനി ന്യൂൺ റൈസ്, ചിക്കൻ കറി, സാമ്പാർ. സിനാൻ റൈസ്, ഫിഷ് കറി. അനില നൈറ്റിന് ബനാന, ചപ്പാത്തി, വെജിറ്റബിൾ കുറുമ. മിനി ചപ്പാത്തി, പൊട്ടാറ്റോ കറി. സിനാൻ ചപ്പാത്തി, ഇക്കറി. ഇനി നമുക്കൊരു ചോദ്യമുണ്ട്. ആരുടെ ഭക്ഷണചാർട്ടാണ് കൂടുതൽ സമീകൃതമായത്, എന്തുകൊണ്ട്? അനിലിന്റെ ഭക്ഷണചാർട്ടാണ് കൂടുതൽ സമീകൃതമായത്. ഇഡ്ഡലി, ചോറ്, ചപ്പാത്തി എന്നിവയിൽ നിന്ന് അന്നജം ലഭിക്കുന്നു. പാൽ, മത്സ്യം, പയർക്കറി എന്നിവയിൽ നിന്ന് മാംസ്യം ലഭിക്കുന്നു. സാമ്പാർ, ചീര, വെജിറ്റബിൾ കറി, പഴം എന്നിവയിൽ നിന്ന് വൈറ്റാമിനുകൾ, അതായത് വിറ്റാമിനുകളും ധാതുലവണങ്ങളും നാരുകളും ലഭിക്കുന്നു. മിനിയുടെ ഭക്ഷണചാർട്ടിൽ ഇലക്കറികളും പഴങ്ങളും വേണ്ട അളവിൽ ഇല്ല. സിനാന്റെ ഭക്ഷണചാർട്ടിൽ പച്ചക്കറികളും ഇലക്കറികളും പഴങ്ങളും വേണ്ട അളവിൽ ഇല്ല. അതിനാൽ ശരീരത്തിനാവശ്യമായ വിറ്റാമിനുകളും ധാതുലവണങ്ങളും എന്ത് ചെയ്യില്ല? സിനാനും മിനിക്കും ലഭിക്കില്ല. വൂസ് ഫുഡ് ചാർട്ട് ഈസ് മോർ ബാലൻസ്ഡ്? വൈ അനിൽസ് ഡയറ്റ് ചാർട്ട് ഈസ് മോർ ബാലൻസ്ഡ്. ഇഡ്ലി, റൈസ് ആൻഡ് ചപ്പാത്തി ഹാവ് സ്റ്റാർച്ച്. മിൽക്ക്, ഫിഷ് ആൻഡ് പൾസസ് ഹാവ് പ്രോട്ടീൻ. സാമ്പാർ, അമരാന്തസ്, വെജിറ്റബിൾ കറി ആൻഡ് ഫ്രൂട്ട്സ് ഹാവ് വൈറ്റമിൻസ് ആൻഡ് മിനറൽസ്. മിനിസ് ഡയറ്റ് ചാർട്ട് ഡസ് നോട്ട് ഹാവ് ഇനഫ് ലീഫി വെജിറ്റബിൾസ് ആൻഡ് ഫ്രൂട്ട്സ്. സിനാൻസ് ഡയറ്റ് ചാർട്ട് ഡസ് നോട്ട് ഹാവ് ഇനഫ് വെജിറ്റബിൾസ് ഓർ ലീഫി വെജിറ്റബിൾസ് ആൻഡ് ഫ്രൂട്ട്സ്. സോ ദേ വിൽ നോട്ട് ഗെറ്റ് ഇനഫ് വൈറ്റമിൻസ് ആൻഡ് മിനറൽസ്. അതുകൊണ്ട് എന്തെയില്ല, അവർക്ക് വിറ്റാമിനും മിനറൽസും നൽകത്തില്ല, കിട്ടത്തില്ല. ഇവിടെ നോക്കൂ സാമ്പിൾ മെനു. രാവിലെ എന്താ? ഇഡ്ഡലി, സാമ്പാർ, പാല്. ഇഡ്ഡലിയിൽ എന്തുണ്ട്? അന്നജം. സാമ്പാർ വൈറ്റമിൻ, ധാതുലവണങ്ങൾ. പാല് പ്രോട്ടീനും കൊഴുപ്പും അടങ്ങിയിട്ടുണ്ട്. ഉച്ചയ്ക്ക് ചോറില് അന്നജം, പയറുകറി പ്രോട്ടീൻ, ചീര വിറ്റാമിൻ, ധാതുലവണങ്ങൾ, മത്സ്യം പ്രോട്ടീനും കൊഴുപ്പും അടങ്ങിയിട്ടുണ്ട്. ഇനി രാത്രി കഴിക്കുന്നത് എന്താണ്? പഴം, ചപ്പാത്തി, വെജിറ്റബിൾ കുറുമ. പഴം എന്നതിൽ വൈറ്റാമിനുകളും നാരുകളും അടങ്ങിയിട്ടുണ്ട്. ചപ്പാത്തി എന്നതിൽ അന്നജം അടങ്ങിയിട്ടുണ്ട്. പിന്നെ വെജിറ്റബിൾ കുറുമയിൽ വിറ്റാമിൻ, ധാതുലവണങ്ങൾ എന്നിവ അടങ്ങിയിട്ടുണ്ട്. അപ്പോ ഇത് നമുക്ക് ചെയ്യാൻ വേണ്ടി സാമ്പിൾ മെനുവായിട്ട് എടുക്കാനായിട്ട് പറ്റും. ഓക്കെ, സാമ്പിൾ മെനു ടൈപ്പ്. മോർണിംഗ് ഇഡ്ലി, സാമ്പാർ, മിൽക്ക്, കാർബോഹൈഡ്രേറ്റ്സ്, വിറ്റാമിൻസ് ആൻഡ് മിനറൽസ്, പ്രോട്ടീൻ ആൻഡ് ഫാറ്റ്. നൂൺ റൈസ്, കാർബോഹൈഡ്രേറ്റ്സ്. പീസ് കറിയില് പ്രോട്ടീൻ. അമരാന്തസിൽ വൈറ്റമിൻസ് ആൻഡ് മിനറൽസ്. ഫിഷ് പ്രോട്ടീൻ ആൻഡ് ഫാറ്റ്. നൈറ്റില് ബനാന, ബനാനയിലുണ്ടാ വൈറ്റമിൻസ് ആൻഡ് ഫൈബർ. ചപ്പാത്തിയിലെ കാർബോഹൈഡ്രേറ്റ്സ്. വെജിറ്റബിൾ കുറുമ വൈറ്റമിൻസ് ആൻഡ് മിനറൽസ്. ഈ ഒരു പട്ടിക നോക്കുക. അതിൽ ഇപ്പോ പ്രായത്തിനനുസരിച്ച് ഉണ്ടാവേണ്ട ഏകദേശം ഉയരവും തൂക്കുമാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ കൂട്ടുകാർ ചെയ്യേണ്ടത് കുട്ടികളുടെ ഉയരം അളക്കുക,
ഇവിടെ നൽകിയിട്ടുള്ളത് 145 സെന്റിമീറ്റർ ഉയരാണ് അത് കുട്ടികൾക്കുണ്ടോ എന്ന് നോക്കാം അതല്ല തൂക്കം 37 ആണോ നോക്കുക അത് ആൺകുട്ടികൾക്ക് ഇനി പെൺകുട്ടികൾക്കാണെങ്കിൽ 148 ഉയരം സെന്റിമീറ്റർ ഉണ്ടോ എന്നും തൂക്കം 38.7 കിലോഗ്രാം ഉണ്ടോ എന്നും നോക്കണം ഓക്കേ ബി എം ഐ കണക്കാക്കുന്ന വിധം ബി എം ഐ എന്ന് പറയുന്നത് ഭാരം കിലോഗ്രാമിൽ ഉയരം മീറ്ററിൽ ഗുണിച്ചതിനെ ഹരിക്കുന്നതാണ് വെയിറ്റ് കിലോഗ്രാം ഡിവൈഡഡ് ബൈ ഹൈറ്റ് മീറ്റർ ഇൻടു ഹൈറ്റ് മീറ്റർ അപ്പോൾ എങ്ങനെയാ ശരീരഭാരം കിലോഗ്രാമിലും ഉയരം മീറ്ററിലും അറിഞ്ഞിരിക്കണം ആദർശ് പി സുരേഷ് ഉയരം 153 സെന്റിമീറ്റർ ഭാരമോ 39 കിലോമീറ്റർ ബി എം ഐ കണ്ടെത്തുന്ന നമ്മൾ എന്ത് ചെയ്യും 153 ഗുണിക്കണം 153 1.53 1.53 1.53 ബി എം ഐ ഇനി കൂടുതൽ വിവരങ്ങൾ ചേർത്ത് ചിത്രീകരണം പൂർത്തിയാക്കുക നമ്മുടെ ശരീരത്തിൽ എന്തെല്ലാം പോഷക ഘടകങ്ങളാണ് വേണ്ടത് കാർബോഹൈഡ്രേറ്റ് മാംസ്യം കൊഴുപ്പ് വിറ്റാമിൻ ധാതു ലവണങ്ങൾ ഈ ഒരു പോഷക ഘടകങ്ങളെല്ലാം എവിടെയാണ് അടങ്ങിയിട്ടുള്ളത് കാർബോഹൈഡ്രേറ്റ് അരി ഗോതമ്പ് ചോളം മരച്ചീനി ഉരുളക്കിഴങ്ങ് എന്നിവയിലും എക്സാമ്പിൾസ് ആണ് കേട്ടോ കുറച്ചിട്ട് നൽകിയിട്ടുള്ളൂ മാംസ്യം ചെറുപയർ മുട്ട പാൽ ആട്ടിറച്ചി അണ്ടിപ്പരിപ്പ് എന്നിവയിലും കൊഴുപ്പ് എണ്ണ നെയ്യ് മുട്ട മാംസം പാൽ എന്നിവയിലും വിറ്റാമിൻ പച്ചക്കറികൾ പഴങ്ങൾ ഇലക്കറികൾ എന്നിവയിലും ധാതു ലവണങ്ങൾ ഇലക്കറികൾ പച്ചക്കറികൾ കരൾ ശർക്കര ഉപ്പ് എന്നിവയിലാണ് അടങ്ങിയിട്ടുള്ളത് ന്യൂട്രിയൻസ് എന്ന് പറഞ്ഞാൽ കാർബോഹൈഡ്രേറ്റ് റൈസ് വീറ്റ് കോൺ ടാപ്പിയോക്ക പൊട്ടാറ്റോ പ്രോട്ടീൻ ഗ്രീൻ ഗ്രാം എഗ് മിൽക്ക് മട്ടൺ കാഷ്യൂനട്ട് ഫാറ്റ് ഓയിൽസ് ഗീ എഗ് മീറ്റ് മിൽക്ക് വൈറ്റമിൻസ് വെജിറ്റബിൾസ് ഫ്രൂട്ട്സ് ലീഫി വെജിറ്റബിൾസ് മിനറൽസ് ലീഫി വെജിറ്റബിൾസ് വെജിറ്റബിൾസ് ലിവർ ജാഗ്രി സാൾട്ട് ഓക്കെ ഇവിടെ നോക്കൂ ഒരു പാചകക്കുറിപ്പുണ്ട് നമ്മുടെ ശരീരത്തിന് ആവശ്യമായ എല്ലാ സാധനങ്ങളും ഒരു പാചകക്കുറിപ്പ് എന്താ ഉണ്ടാക്കുന്നത് അവിയൽ ഉരുക്കേണ്ട വസ്തുക്കൾ വെള്ളരി മുരിങ്ങയ്ക്ക കാരറ്റ് ചീന പപ്പായ കായ കോവയ്ക്ക പയർ തൈര് എന്നിവ അരക്കപ്പ് വീതം നാളികേരവും പച്ചമുളകും ചതച്ചത് 2 കപ്പ് വെളിച്ചെണ്ണ 3 സ്പൂൺ കറിവേപ്പില ഉപ്പ് മഞ്ഞൾപ്പൊടി ഉണ്ടാക്കുന്ന വിധം പച്ചക്കറികളെല്ലാം വീതി കുറഞ്ഞ് നീളമുള്ള കഷ്ണങ്ങളായി മുറിച്ചെടുത്ത് 1 സ്പൂൺ മഞ്ഞളും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് പരന്ന പാത്രത്തിൽ അടച്ചു വേവിക്കുക ഏതാണ്ട് വേവാകുമ്പോൾ നാളികേരവും പച്ചമുളകും ചതച്ചത് ചേർക്കുക അടുപ്പിൽ നിന്ന് മാറ്റിയതിനു ശേഷം തൈര് ചേർത്ത് ഇളക്കുക അതിനുശേഷം വെളിച്ചെണ്ണയും കറിവേപ്പിലയും ചേർത്ത് ചെറുതായി ഇളക്കി അടച്ചിടുക അവിയൽ ഇൻഗ്രീഡിയൻസ് കുക്കുംബർ ഡ്രംസ്റ്റിക് കാരറ്റ് യാം പപ്പായ ടെൻഡർ പ്ലാനേറ്റ് കോഗ്നീഷ് അതായത് കോവയ്ക്ക പീക്കഡ് 1/2 കപ്പ് ഈച്ച് ഗ്രൗണ്ട് കോക്കനട്ട് ആൻഡ് ഗ്രീൻ ചില്ലി 2 കപ്സ് കോക്കനട്ട് ഓയിൽ 3 ടേബിൾ സ്പൂൺ കറി ലീവ്സ് സാൾട്ട് ആൻഡ് ടർമറിക് പൗഡർ മെത്തേഡ് ഓഫ് പ്രിപ്പറേഷൻ കട്ട് വെജിറ്റബിൾസ് ഇൻ ടു ലോങ് ആൻഡ് നാരോ സ്ലൈസസ് ആഡ് 1 ടീസ്പൂൺ ഓഫ് ടർമറിക് പൗഡർ ആൻഡ് സാൾട്ട് ഫോർ ടേസ്റ്റ് കുക്ക് ഇറ്റ് ഇൻ എ ഫ്ലാറ്റ് വെസൽ ആഡ് ദ ഗ്രൗണ്ട് കോക്കനട്ട് ആൻഡ് ഗ്രീൻ ചില്ലി ടു ദി സ്ക്രാബ്സ് ആഫ്റ്റർ ടേക്കിംഗ് ഇറ്റ് ഔട്ട് ഫ്രം ദി സ്റ്റോവ് ആഡ് കാർഡ് ആൻഡ് സ്ട്രെയിറ്റ് ദെൻ ആഡ് കോക്കനട്ട് ഓയിൽ ആൻഡ് കറി ലീവ്സ് സ്റ്റീർ ജെൻലി ആൻഡ് ക്ലോസ് ദ വെസൽ ഇനി നമുക്കുള്ള എന്ന ഒരു പ്രവർത്തനമാണ് ഇതുപോലെ എല്ലാ പ്രോട്ടീനും കാര്യങ്ങളും എല്ലാം അടങ്ങുന്ന രീതിയിലുള്ള ഒരു ഭക്ഷണാർത്ഥം ഉണ്ടാക്കുന്നതിന്റെ പാചകക്കുറിപ്പ് എഴുതാൻ ഒരു മോഡലാണ് കൊടുത്തിട്ടുണ്ട് വെജിറ്റബിൾ ഫ്രൈഡ് റൈസ് ആവശ്യമുള്ള സാധനങ്ങൾ ബസ്മതി അരി 2 കപ്പ് സവാള 4 എണ്ണം ക്യാരറ്റ് വലുതാണ് 2 എണ്ണം ബീൻസ് 10 എണ്ണം ഗ്രീൻ ബീൻസ് 1/2 കപ്പ് ഏലയ്ക്ക 5 മുതൽ 7 എണ്ണം ഗ്രാമ്പ് 5 to 7 എണ്ണ എണ്ണ ഏതുമാവാം കറുവപ്പട്ട അണ്ടിപ്പരിപ്പ് മുന്തിരി ഉപ്പ് ആവശ്യത്തിന് നെയ്യ് 4 സ്പൂൺ വെജിറ്റബിൾ ഓയിൽ 3 സ്പൂൺ മല്ലിയില 3-4 തണ്ട് വെള്ളം 4 കപ്പ് ഉണ്ടാക്കുന്ന വിധം എങ്ങനെയാ അടിക്കട്ടിയുള്ള വലിയ പാത്രത്തിൽ നെയ്യ് ഒഴിക്കുക സ്റ്റൗ ചെറു രീതിയിലിട്ട് അതിലേലയ്ക്ക ഗ്രാമ്പു കറുവപ്പട്ട എന്നിവ ചേർത്ത്
ബ്രൗൺ നിറമാകുന്നതുവരെ ചൂടാക്കുക. അതിനുശേഷം കഴുകി വെച്ച അരി അതിലേക്ക് ഇടുക. 5 മിനിറ്റ് നേരം ചെറുതീയിൽ തന്നെ ഇട്ട് ഇളക്കുക. അരിയുടെ നിറം മാറാൻ തുടങ്ങുമ്പോൾ കാരറ്റ്, ബീൻസ്, ഗ്രീൻ പീസ് എന്നിവയും അതിൽ ചേർക്കുക. വീണ്ടും 5 മിനിറ്റ് ഇളക്കിയ ശേഷം വെള്ളം ഒഴിക്കുക. ആവശ്യത്തിന് ഉപ്പ് ചേർക്കുക. പാത്രം അടച്ച് ചെറു രീതിയിൽ 8 മിനിറ്റ് വേവിക്കുക. നീളത്തിലരിഞ്ഞ സവാള വെജിറ്റബിൾ ഓയിലിൽ ബ്രൗൺ നിറമാകുന്നതുവരെ വറുത്തെടുക്കുക. അണ്ടിപ്പരിപ്പ് മുന്തിരിയും നെയ്യിൽ വറുത്തെടുക്കുക. വറുത്തെടുത്ത സവാള, അണ്ടിപ്പരിപ്പ് മുന്തിരി എന്നിവയും ചെറുതായി അരിഞ്ഞ മല്ലിയിലയും വെന്ത ചോറിലേക്ക് ചേർത്ത് ഇളക്കുക. ആവശ്യമെങ്കിൽ കുറച്ച് നാരങ്ങാ നീരും കൂടെ പിന്നെ ഒഴിക്കാം. ഓക്കെ, അപ്പൊ നമ്മുടെ ഫ്രൈഡ് റൈസ് റെഡി. വെജിറ്റബിൾ ഫ്രൈഡ് റൈസ് ഇൻഗ്രീഡിയൻസ്: ബസ്മതി റൈസ് 2 കപ്പ്സ്, ഓണിയൻ 4 നോസ്, കാരറ്റ് ലാർജ് 2 നമ്പേഴ്സ്, ബീൻസ് 10, ഗ്രീൻ പീസ് 1/2 കപ്പ്, അതായത് 1/2 കപ്പ്, കാർഡമോം 5 or 7 നമ്പേഴ്സ്, ക്ലോസ് 5 or 7 നമ്പേഴ്സ്, സിന്നമൺ, കാഷ്യൂനട്സ്, കിസ്മിസ്, സാൾട്ട് ഇനഫ്, ഗീ 4 സ്പൂൺസ്, വെജിറ്റബിൾ ഓയിൽ 3 സ്പൂൺസ്, കൊറിയാണ്ടർ ലീവ്സ് 3 or 4 സ്റ്റെംസ്, വാട്ടർ 4 കപ്പ്സ്. മെത്തേഡ് ഓഫ് പ്രിപ്പറേഷൻ ഓർ പ്രിപ്പറേഷൻ. ഓക്കെ, പവർ 2 സ്പൂൺസ് ഓഫ് ഗീ ഇൻ ടു എ ലാർജ് ബോൾ. Put the stove on a low flame and add cardamom, cloves and cinnamon and heat until brown. Then put the washed rice into it. Put it on a low flame for 5 minutes and stir. Add carrots, beans and green pieces to the rice when it starts to change color. Sear it for another 5 minutes. Then pour the water, add enough salt. Close the bowl and cook on a low flame for 8 minutes. Fry the long chopped onion in vegetable oil until brown. Fry the cashew nuts and kismis in ghee. Add the roasted onion, nuts and grapes and finely chopped coriander leaves to the rice and stir. If necessary, you can also add a spoon of lemon juice. Appo 6-ാം ക്ലാസ്സിലെ ബേസിക് സയൻസിലെ 6-ാം യൂണിറ്റിലെ പാർട്ട് 5 വീഡിയോയും ബാലൻസ്ഡ് ഡയറ്റ് സംയുക്ത ആഹാരം എന്ന ഭാഗവും കുട്ടികൾക്ക് കൃത്യമായി മനസ്സിലായി വിചാരിക്കുന്നു. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്ത് കാണുന്ന ഒരു ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ 3 ഓപ്ഷൻസ് തരും, അതിലൂടെ ക്ലിക്ക് ചെയ്യുക. ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ബൈ.